ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വക ഹാപ്പി വിഷു. എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നു. അപ്പൊ നമ്മള് വിഷുവിന് കണി വെക്കാൻ വേണ്ടി ഓരോ വീടുകളിൽ പോയ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണാൻ അടിപൊളിയാണ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, കാരണം നമ്മൾ വെച്ച കണി ഓരോ ആളുകൾ അത്രയും ഭയങ്കര എന്താ പറയണ്ടേ, ഒരു ഭക്തിയോടുകൂടി ഭയങ്കര ഇഷ്ടത്തോടുകൂടി കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ വെച്ച കണി ഞങ്ങൾ കുട്ടികളൊക്കെ അത്ര അതിനെ നോക്കി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ്. അപ്പം അത് അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ വീഡിയോകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിതാ വിഷു ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ രാത്രിയിൽ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം വിഷു ദിവസം ആയപ്പോൾ നമ്മളിതാ കണി വെച്ചിരിക്കുകയാണ്. കണി വെച്ചിട്ട് നമ്മൾ എല്ലാ വീടുകളും കൊണ്ടേ കാണിക്കുകയാണ്. അപ്പൊ അതിന് മുന്നേറ്റ് വീട്ടിലെല്ലാവരും ഒന്ന് കാണിക്കാൻ കഴിയത്. അപ്പൊ നമുക്ക് വീട്ടിലെല്ലാവരും കാണിച്ചിട്ട് എത്ര പെട്ടെന്ന് തന്നെ അടുത്ത വീടുകളൊക്കെ പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് ഈ ഒരു വീട്ടിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ കയറി നമ്മൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുഖമായിട്ട് വിളക്കൊക്കെ വെച്ചു, കത്തിച്ചു, ലൈറ്റൊക്കെ ഓഫാക്കി വീട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം കാത്തുന്നൊരു ഇവർ പിന്നെ എന്താ പറയുക, അവർക്ക് തെളിഞ്ഞ് വരുന്നില്ല. ഇപ്പോൾ ആളില്ലാത്തതാണെന്നറിയാം. നമ്മൾ ബെല്ലടിച്ച് നോക്കി, ബെല്ലടിച്ചിട്ട് ആളെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളില്ലാത്തതാണോ അതോ എഴുന്നേൽക്കാത്തതാണോന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കുറേ നോക്കിയതിന് ശേഷം കാണാതായപ്പോൾ നമ്മൾ തിരിച്ച് പോരാതെ നോക്കായിരുന്നു. അപ്പോൾ സൂര്യ പറഞ്ഞു ഞാനൊന്നുകൂടി നോക്കുന്നുണ്ട് അവളോ അതാവളും. കുറേ ബെല്ലൊക്കെ അടിച്ച് നോക്കി അങ്ങനെ ആളില്ലാന്ന് രക്ഷയായപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത വീട്ടിലോട്ട് തിരിച്ചിങ് പോകുന്നു. അടുത്ത വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ് പോകുന്നു. അപ്പോൾ നമ്മളിത് അടുത്ത വീട്ടിലോട്ട് ഇങ്ങനെ പമ്മി പമ്മി പോകാനുണ്ടോ, കാരണം ഒച്ചെടുക്കാതെ വേണം പോകാൻ. ഒച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ ഉറക്ക് തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മളിരുന്ന് കാണണ്ടാവും, കണ്ണനെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം പോയി. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ വിളക്കൊക്കെ വെച്ച് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കണി വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എണ്ണക്കുപ്പി അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ മൂന്നുപേരും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാണിത്. തീപ്പെട്ടാൽ തീപ്പെട്ടല്ലോ. ഗൈസ്, എൻ്റെ അടുക്കുള്ളത് കൃഷ്ണനും കുണ്ടിയും. എന്റെ അടുത്ത് വിളക്ക് മാത്രം. നിക്കുണ്ട് എന്താ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? സ്പീക്കർ
ഫോൺ എല്ലാരും ഫോണും അവിടെ പടക്കോ ഇത് ഇപ്പഴും നിന്റെ കയ്യിലുള്ളത് ഇനി മാറിപ്പോണ്ട ആരോടും ഓക്കെ സെറ്റ് എന്ത് ഓർക്കാണ് ഉറങ്ങുന്നേ അപ്പോൾ ഗൈസ് നമ്മളിതാ കണിയൊക്കെ വെച്ച് വീട്ടിലെത്തിയിരിക്കാനും വീട്ടിലെത്തി കുറച്ച് ഉറങ്ങുമൊക്കെ ചെയ്ത് നമ്മൾ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അടുക്കള പണി സന്ധ്യവും മുത്തേടനും അമ്മയും കൂടിയാണ് അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനും സൂര്യയും കൂടി
സാറ്റ് എടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് അടുക്കള വന്നപ്പോൾ ഏകദേശം അടുക്കളയിലെ പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണി ആണ്ട്ടോ വെക്കുന്നത്. ഇവിടെ പൊതുവെ വിഷുവിന് ഒരു ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം സദ്യ എന്നുള്ള രീതിയിലാണ് വെക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ഒറ്റ ദിവസമാണ് നമ്മളിവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ബിരിയാണിയായിട്ട് വെച്ചത്. പൊതുവേ വിഷുവിനൊക്കെ ബിരിയാണി നടക്കാറ്, അല്ലെങ്കിൽ ഓണത്തിനൊക്കെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ചിക്കനും മീനും ഇല്ലാത്ത ഒരു വിഷു ഓണമൊന്നുമില്ല. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. നമ്മൾ ചോറ് ഇതാ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല റെഡിയായി, ചോറ് റെഡിയായി. അപ്പോൾ നമുക്കിതാ എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ വിളമ്പിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് തൊട്ടിൽപ്പാലം പോകണം. അപ്പോൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കാണാം. ഹലോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഉത്തരവിന്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കാം. അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഇതൊക്കെ ഉണ്ടാവും മര്യാദ നിൽക്ക്. ഇത് വീഡിയോ ആണ്. ഇത് വാക്ക് ആട്ടാ ആട്ടാ നിക്കുണ്ടാവാ നിങ്ങള് വാ. ഇതാണ് നിക്കുട്ടൻ, അതിൽ ബാബു, ഇത് അമ്മു, ഇത് അരുൺ. ഇവരൊക്കെ ഞങ്ങളാണ് കണിയൊക്കെ വെച്ചത്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കണി വെച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂട്ടാണ്. എക്സ്പീരിയൻസ് ഭയങ്കര കുറവാണ്. ഇതാണ് ഇതാണ് വരുമാനം നാണക്കടവ. മര്യാദ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ, ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും കണിയൊക്കെ വെച്ച അടിപൊളിയായിരുന്നു. എല്ലാം ഉഷാറായിട്ടുണ്ട്. നിങ്ങളെ ഉള്ളിക്കണ്ണൊക്കെ വാടി തളർന്നു. ഓക്കെ. Bye. Okay, bye.